പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിച്ച വിശ്രമ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 ന് മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസ് വഴിയാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. 104 വർഷം പഴക്കമുള്ള പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിന് പകരമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2 കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ നീക്കിവച്ചിരുന്നത്. എന്നാൽ 1.40 കോടി രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയായി. കാന്റീൻ സൗകര്യങ്ങളോടുകൂടിയ പുതിയ വിശ്രമ മന്ദിരത്തിൽ 5 മുറികളും ഡിസൈൻ ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുണ്ട്. റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെ പുതിയ റെസ്റ്റ് ഹൗസ് നാശം. ഇവിടെ സ്ഥലമുണ്ട്, വിസ്താരമുള്ള സ്ഥലമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുക്കുകയും കഴിഞ്ഞ വർഷം ഭരണാനുമതി വെച്ച് 2018 2 കോടിക്കുള്ള ഭരണാനുമതി ലഭിക്കുകയുണ്ടായി. അതായത് മൊത്തം പ്രപ്പോസൽ എന്ന് പറഞ്ഞത് 3 കോടിക്കുള്ളതായിരുന്നു. 3 കോടിക്ക് 10 റൂമും 2 VIP റൂം ഉൾപ്പെടെ 10 റൂം, ക്യാൻറ്റീൻ, കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ അങ്ങനെയായിരുന്നു നമ്മുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 2018 അത് 2 കോടി രൂപ അനുവദിക്കുകയും തുടർന്ന് അതിനുള്ള സാങ്കേതിക അനുമതി ലഭിച്ചു. ചെറിയ വാടകയ്ക്ക് സാധാരണക്കാർക്ക് പോലും സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്ലാനും എസ്റ്റിമേറ്റും കെട്ടിട നിർമ്മാണവും പൂർത്തിയാക്കിയത്. സമയപരിധിക്കുള്ളിൽ തന്നെ കരാറുകാരൻ, അത് 1 വർഷത്തിനുള്ളിൽ തന്നെ കരാർ, 12 ഒക്ടോബർ പണി പൂർത്തിയായിരുന്നു. 1 വർഷം എടുത്തിരുന്നില്ല, പണി പൂർത്തിയായി. അപ്പോൾ ഇപ്പോഴത്തെ പണി 2 കോടിയുടെ വർക്കിൽ ഉൾപ്പെടുന്നത് താഴെ VIP റൂമും ബാക്കി 4 മുറികളും, പിന്നെയുള്ളത് ക്യാൻറ്റീൻ സൗകര്യം, ക്യാൻറ്റീൻ അടുക്കള സൗകര്യങ്ങളും ഉണ്ട്. അതും മൊത്തം ഫർണിഷിങ് ചെയ്തിട്ടാണ് ഈ മുഴുവൻ പണികളും പൂർത്തിയായിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ കോൺഫറൻസ് ഹാള് പണി മുഴുവനായി ഫിനിഷ് ചെയ്തില്ലെങ്കിലും ഒരുവിധം ഫിനിഷാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പണി അടുത്ത സ്റ്റേജിൽ ഫേസ് 2 ചെയ്യാനുള്ളതിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മൊത്തം ഭരണാനുമതി 2 കോടിയിൽ, അതിൽ ഇലക്ട്രിക്കൽ വർക്കിനുള്ള പൈസ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന് 1.5 ലക്ഷം, ഇലക്ട്രോണിക്സിന് TV ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിനും ഇലക്ട്രിക്കലിന് 7 ലക്ഷം, ഇത്രയും പൈസ അതിലുണ്ടായിരുന്നു. GST ഉൾപ്പെടെയായിരുന്നു 2 കോടി. അതിൽ സിവിൽ വർക്കിന് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സിവിൽ വർക്കിന് ചെലവായ തുക 1 കോടി 40 ലക്ഷമായിരുന്നു. ശ്രീകൃഷ്ണൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.